അന്ന് ജെറുസലേമിൽ ഒരു ഗോവണിയുണ്ട്, ഒരു സാധാരണ ചെറിയ ഗോവണി. പക്ഷെ ചെറുതാണെങ്കിലും നിങ്ങൾക്കതൊരിക്കലും നീക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്കെന്ന് മാത്രമല്ല, ലോകത്തിൽ ആർക്കും എന്തൊക്കെ ചെയ്താലും ആ ഗോവണി അനക്കാൻ പറ്റില്ല. അതെന്തായിരിക്കും അങ്ങനെ? എന്താണ് അതിനു പിന്നിലുള്ള കാര്യം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ജെറുസലേമിലെ ഒരു ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ ജനലിനോട് ചേർന്ന് ചാരിയിരിക്കുന്ന ഒരു ഗോവണിയാണ് കഥയിലെ താരം. വെറുതെ ചാരി വെച്ചിരിക്കുന്ന, ആരെ കൊണ്ടും എടുത്തു പൊക്കാൻ പറ്റുന്ന ഒരു സാധാരണ ഗോവണിയാണിത്. പക്ഷേ അത് അനക്കുന്നത് പോയിട്ട് തൊടാനുള്ള അനുവാദം പോലും ആർക്കുമില്ല എന്നതാണ് കാര്യം. ഇനി എങ്ങാനും ആരെങ്കിലും തൊട്ടാൽ ഒരു കലാപമോ യുദ്ധമോ പൊട്ടിപ്പുറപ്പെടാനുള്ള സകല സാധ്യതയുമുണ്ട്. ചരിത്രവും മതവും വിശ്വാസികളും ഒക്കെയാണ് അതിന് കാരണം. അത് മനസ്സിലാക്കാൻ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. ജെറുസലേമിലെ ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൾക്കർ എന്ന ദേവാലയത്തിൻ്റെ കവാടത്തിന് മുകളിലായിട്ടാണ് ഈ ഗോവണി ചാരി വച്ചിരിക്കുന്നത്. AD 335 നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വിശുദ്ധമാണ്. കാരണം ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ വലിയ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ച സ്ഥലവും അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലവും ഉൾക്കൊള്ളിച്ചാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്. അതത്ര വിശുദ്ധമായതുകൊണ്ട് തന്നെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിനുവേണ്ടി ഉടമസ്ഥാവകാശം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കൊടുത്താൽ ബാക്കിയുള്ളവർ അടിയുണ്ടാക്കും. അതുകൊണ്ട് 1757 വളരെ വിചിത്രവും സങ്കീർണവുമായ ഒരു ഉടമ്പടി എല്ലാവരും കൂടി ഒപ്പിട്ടു. അങ്ങനെ 6 വിഭാഗങ്ങൾക്ക്, റോമൻ കാത്തലിക്, ഗ്രീക്ക് ഓർത്തഡോക്സ്, അർമേനിയൻ അപ്പസ്റ്റോലിക്, കോപ്റ്റിക് ഓർത്തഡോക്സ്, സിറിയക് ഓർത്തഡോക്സ്, എത്യോപ്യൻ ഓർത്തഡോക്സ്, ഇവർക്ക് ആ ദേവാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരേപോലെ പങ്കിട്ടു കൊടുത്തു. ആ സമയത്ത് ജെറുസലേം ഭരിച്ചിരുന്ന ഓട്ടോമാൻ സുൽത്താനായ ഒസ്മാൻ 3-ാമൻ ഒരു ഉത്തരവിറക്കി. ആ നഗരത്തിലെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം ആയുഷ്കാലം അത്രയും അതിൻ്റെ അന്നത്തെ ഉടമസ്ഥർക്ക് സ്വന്തമായിരിക്കും എന്ന്. അതനുസരിച്ച് ഈ ദേവാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം എല്ലാ കാലത്തും ഈ 6 കൂട്ടർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവർ തമ്മിലൊരു ധാരണയെത്തി. 1757 ഉടമ്പടി ഒപ്പിട്ട സമയത്ത് ആ ദേവാലയം എങ്ങനെയായിരുന്നു, അത് അതേപടി കാത്തു സൂക്ഷിക്കണമെന്ന്. ഈ 6 കൂട്ടറുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും ഒരു മാറ്റവും ആ ദേവാലയത്തിൽ നടത്തരുത് എന്നവർ തീരുമാനിച്ചു. അതിന്നും അതേപടി പാലിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ പെട്ടുപോയതാണ് നമ്മുടെ ഗോവണി. ഉടമ്പടി ഒപ്പിട്ട സമയത്ത് ഇതവിടെ ചാരിയിരിപ്പുണ്ടായിരുന്നു. ഇതുൾപ്പെടെ അവിടുത്തെ എന്ത് സാധനം മാറ്റണമെങ്കിലും എല്ലാവരുടെ അനുവാദം വേണം. അങ്ങനെ അല്ലാതെ സംഭവിച്ചാൽ അത് മതി ഒരു വഴക്കുണ്ടാകാൻ. കേൾക്കുമ്പോൾ തമാശയാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെ ഒരു അടി നടന്നിട്ടുണ്ട് 2002. അന്ന് ആ ദേവാലയത്തിൻ്റെ 1-ാം നിലയിലിരുന്ന ഒരു കോപ്റ്റിക് പുരോഹിതൻ താനിരുന്ന കസേര ഒന്ന് തണലത്തേക്ക് മാറ്റിയിട്ടു. അത് പക്ഷേ ഉടമ്പടിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എത്യോപ്യൻ പുരോഹിതർ പ്രതിഷേധിച്ചു. 1-ഉം 2-ഉം പറഞ്ഞ് ഒടുവിലത് കയ്യാങ്കളിയിൽ ചെന്നാണ് അവസാനിച്ചത്. അതുപോലെ തന്നെ 2008 ഒരു വലിയ അടി നടന്നു. അർമേനിയൻ പുരോഹിതർ ചടങ്ങ് നടത്തുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു ഗ്രീക്ക് പുരോഹിതനെ കയറ്റിവിടാത്തതാണ് പ്രശ്നമായത്. അതൊരു പൊരിഞ്ഞ കൂട്ടത്തല്ലായി. അവസാനം പോലീസ് വന്നാണ് എല്ലാവരെയും പിടിച്ചു മാറ്റിയത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വഴക്ക് നടക്കാറുണ്ട്. ഇങ്ങനെ വഴക്ക് കൂടാൻ ഒരു കാരണം നോക്കിയിരിക്കുമ്പോൾ ആ ഗോവണി അവിടുന്ന് മാറ്റിയാലത്തെ അവസ്ഥ എന്താകും എന്ന് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അത്ര തൊടാൻ പോലും ആർക്കും അനുവാദമില്ല. സത്യം പറഞ്ഞാൽ ആ ഗോവണി എന്നാണ്, എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നതിനെ പറ്റി ഇപ്പോഴും ആർക്കും വ്യക്തമായ ഒരു ഉത്തരമില്ല. 300 വർഷങ്ങൾക്ക് മുമ്പ് ആ ജനൽ കഴുകാനോ തുടയ്ക്കാനോ വന്ന ഒരു പണിക്കാരൻ മറന്നു വെച്ചിട്ട് പോയതാകാം എന്ന് കരുതപ്പെടുന്നു. 1728 വരച്ച ആ ദേവാലയത്തിൻ്റെ ഒരു ചിത്രത്തിൽ ആ ഗോവണിയുമുണ്ട്. 1757 സുൽത്താൻ ഇറക്കിയ ഉത്തരവിലും ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. 1850 ഈ ഫോട്ടോയിലും അതുണ്ട്. അതായത് ഒരു 300-ഓളം വർഷമായിട്ട് അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. 1964 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോൾ 6-ാമൻ എല്ലാ കൂട്ടരും തമ്മിലുള്ള ഐക്യം ഉണ്ടാകുന്നത് വരെ ആ ഗോവണി ആരും അനക്കണ്ട എന്നുകൂടി ഉത്തരവിറക്കി. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ 300 വർഷത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഈ ഗോവണി നീക്കിയിട്ടുണ്ട്. 1981 ഒരാൾ തമാശയ്ക്ക് ഈ ഗോവണി നീക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പൊ തന്നെ പോലീസ് ഇടപെട്ട് അയാളെ അറസ്റ്റ് ചെയ്തു. 1997 ഈ കാണുന്ന പുള്ളി അത് മൊത്തത്തോടെ അങ്ങ് അടിച്ചുകൊണ്ടുപോയി. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും തുടങ്ങി.
ചിലപ്പോൾ അതുകൊണ്ട് വിഷമം തോന്നിയതുകൊണ്ടാകാം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കള്ളൻ തന്നെ ആ ഗോപണി അതേ സ്ഥാനത്ത് കൊണ്ടുപോയി തിരിച്ചു വെച്ചു. അവസാനമായിട്ട് ഗോപണി അനക്കിയത് 2009 അതിൻ്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മാറ്റിയത്. അതായത് ഈ ഗോപണി നീക്കുക എന്നത് അസാധ്യമൊന്നുമല്ല, നിയമവിരുദ്ധമാണ് എന്ന് മാത്രം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.